യുഎഇ മുൻ കോൺസൽ ജനറൽ എന്തിന് പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. കസ്റ്റംസിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് ജനങ്ങളോട് മറുപടി പറയണമെന്നും സുധാകരൻ. കൊടിസുനിമാരെയും ആകാശ് തില്ലങ്കരിമാരെയും സിപിഎമ്മിന് ഭയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കസ്റ്റംസ് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിലാണ് മുഖ്യമന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനം വിവരിക്കുന്നതെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. കോൺസൽ ജനറൽ എന്തിന് മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് അദ്ദേഹം മറുപടി പറയണം. മുഖ്യമന്ത്രി എന്തിന് കോൺസൽ ജനറലെ കാണണം? പ്രോട്ടോകോൾ ലംഘിച്ച്, ഭരണഘടനയുടെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് നിങ്ങൾക്ക് എന്ത് അധികാരം, നിങ്ങൾക്ക് എന്ത് അവകാശം, നിങ്ങൾ എന്തിന് അദ്ദേഹത്തെ കാണുന്നു? പറയണം ജനത്തോട്. മുഖ്യമന്ത്രിയും മറ്റു നേതാക്കളും ചെയ്യുന്നതാണ് അനുയായികളും അനുകരിക്കുന്നത്. ഇങ്ങനെ അനധികൃതമായി പണമുണ്ടാക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ശിഷ്യന്മാർ അതേ വഴിക്ക് സഞ്ചരിച്ചെങ്കിൽ എന്തിനവരെ കുറ്റം പറയുന്നു? കൊടിസുനിക്ക് ജയിലിൽ സുഖവാസമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കണ്ണിൽ പൊടിയിടാൻ മാത്രമെന്നും സുധാകരൻ. അവർക്ക് ഇപ്പോഴും പാർട്ടിയുമായി ബന്ധമുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ തനിക്കറിയാം. എന്നാൽ പിണറായിയും കോടിയേരിയും ഇ പിയും പറയുന്ന കമ്മ്യൂണിസം തനിക്കറിയില്ലെന്നും സുധാകരൻ. കൊടിസുനിയെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചാപരക്കണ്ടി വരും മൂക്കിനെ കൊണ്ട്. അവിടെ നിങ്ങൾ ആകാശ് തില്ലങ്കേരി അവിടെ തടവുകാരനായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കാമുകിയുമായി സംസാരിക്കാനും രവിക്കാനും ഒക്കെ അവിടെ പ്രത്യേക സമയവും പ്രത്യേക മുറിയും കൊടുത്തത് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കതിനൊന്നും ധൈര്യമില്ല. എന്താ ചോദിച്ചാൽ അവരുടെയൊക്കെ കൈകളിൽ നിങ്ങളെ ദൂഷിച്ചു മാറുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ല. പരീക്ഷയേക്കാൾ വലുതാണ് കുട്ടികളുടെ ജീവൻ. മനുഷ്യത്വത്തിന്റെ പേരിൽ പരീക്ഷകൾ മാറ്റണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. ഒരു തരത്തിലുള്ള മാനദണ്ഡം പാലിക്കാതെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. സർക്കാരോട് ഞങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ആവശ്യപ്പെട്ടു, പരീക്ഷ ഇത്തിരി മാറ്റിവെക്കണം. കുട്ടികളുടെയും കൂടി ആവശ്യമായിരുന്നു. അത് തികഞ്ഞ ഏകാധിപത്യ തീരുമാനമാണ് ഗവൺമെന്റ് നടപ്പിലാക്കിയത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.